ഒരു പലഹാരത്തിൻ്റെ പേരിലൊരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ പ്രധാന ഉപജീവന മാർഗമായി മാറുന്നതും ആ പലഹാരം തന്നെ. അതാണ് മലപ്പുറം ജില്ലയിലെ സമൂസപ്പടി. ലക്ഷക്കണക്കിന് സമൂസകളാണ് ഇവിടെ നിന്നും കയറി പോകുന്നത്. 40 വർഷത്തിലേറെ ചരിത്രമുണ്ട് ഈ സമൂസയ്ക്ക് ഇവിടെ പറയാൻ. നമുക്ക് ഈ സമൂസപ്പടിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മലപ്പുറം സമൂസപ്പടി ബസ് സ്റ്റോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പലഹാരത്തിൻ്റെ പേരിൽ ഒരു ഗ്രാമം, അതാണ് സമൂസപ്പടി. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സമൂസയുമായിട്ട് ഒരാൾ വന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ സമൂസ ബിസിനസ് തുടങ്ങി. പിന്നീട് ഈ ഗ്രാമത്തിലൊരു കുടിൽ വ്യവസായമായി ഈ സമൂസ മാറി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ സമൂസയുടെ വിശേഷങ്ങൾ തേടി നമ്മളിപ്പോൾ സമൂസപ്പടിയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് സമൂസപ്പടിയുടെ വിശേഷങ്ങൾ കാണാം. ഇതാണ് സമൂസപ്പടി. ഇത് മലപ്പുറം പാലക്കാട് റൂട്ടിൽ മക്കരപ്പറമ്പിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ചെറിയൊരു ഗ്രാമമാണ്. ഒരുപാട് യൂണിറ്റുകളിലായി ഇവിടെ ഇപ്പോൾ സമൂസ ഒരു പ്രധാന വ്യവസായമായി മാറിയിട്ടുണ്ട്. 10-45 കൊല്ലം മുമ്പ് വരിക്കോടം കുഞ്ഞമ്മ എന്ന് പറയുന്ന ഇവിടുത്തുകാരൻ ആന്ധ്രയിൽ നിന്ന് വരുമ്പോൾ സമൂസയുടെ നിർമ്മാണ രീതി പഠിക്കുകയും അത് ഇവിടെ വന്ന് അതൊരു കച്ചവടമായി ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് സമൂസ ഇവിടെ ഒരു ചരിത്രമായി മാറുകയായിരുന്നു. ഇവിടെ പലരും സമൂസ കച്ചവടം തുടങ്ങി. റംലാൻ അല്ലാത്തപ്പോഴും ഇവിടെ ഭയങ്കര കച്ചവടമാണ്. അതായത് അത്ര രാത്രി ഉണ്ടാക്കുക നോമ്പല്ലാത്തുമ്പോ, പിന്നെ ഇപ്പോ നോമ്പോ പകലാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളൂ. അത് തലയിൽ ചുമന്ന് അടുത്തുള്ള അങ്ങാടികളിലെല്ലാം വിൽപ്പന തുടങ്ങി. പിന്നീട് ഇവിടെ ബസ് റൂട്ട് വന്നു. അങ്ങനെ ബസ്സിൽ സമൂസയുടെ ടിന്നുകൾ കയറി ജില്ലയുടെ പല ഭാഗത്തേക്കും മറ്റു ജില്ലകളിലേക്കും പോയി തുടങ്ങി. അങ്ങനെ സമൂസ കയറ്റുന്ന പടി സമൂസപ്പടിയായി മാറി. ഇന്നും ഒരുപാട് യൂണിറ്റുകൾ ഇവിടെ സമൂസ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അമീർ അല്ലേ? അമീർ പേര്. അമീർ, നിങ്ങൾ ഈ സമൂസ ലൈനിൽ പോകുന്നാളാ? എത്ര കാലായി? കുറെ കാലയാ? 10 വർഷമായി. 20 കൊല്ലമായിട്ട് ഇതായിട്ട് പോകുന്നുണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് തുടങ്ങി വെച്ചതാ. അത് ശരി. അപ്പം വിളിച്ച് തുടങ്ങിയതാ. ആഹാ. അപ്പൊ ഇത് എവിടെയൊക്കെ പോകും ഇപ്പോ സമൂസ? മലപ്പുറം കാലത്ത് മലപ്പുറം മഞ്ചേരി സപ്ലൈ ചെയ്യുന്നു. മലപ്പുറം മഞ്ചേരി. ഏകദേശം ഒരു ദിവസമൊക്കെ എത്ര സമൂസ ഇവിടെ കൊണ്ടുപോകും? അതങ്ങനെ കറക്റ്റ് അറിയില്ല. എനിക്കൊരു 1000 സമൂസ ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാത്രം? അങ്ങനെ പല ആൾക്കാരും പോകുന്നുണ്ട്. പല ആൾക്കാരും പോകുന്നുണ്ട്. അത് ശരി. അങ്ങനെ ഈ ഒരു ഇവിടെ വീട്ടിൽ ഒരുപാട് സമൂസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? കുടിൽ വ്യവസായമായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ശരി. ജില്ലക്ക് പുറത്ത് പോകണ്ട? ജില്ലക്ക് പുറത്തും ചില കൊണ്ടുപോകുന്നുണ്ട്. അതെ, ഭാഗത്തും കോഴിക്കോടും അതും കൊണ്ടുപോകുന്നുണ്ട്. ആ പാലക്കാടും കോഴിക്കോടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നോമ്പായിട്ട് ചിക്കൻ സമൂസ ഉണ്ട്, ബീഫ് സമൂസ അല്ല, വെജിറ്റബിൾ സമൂസ ഉണ്ട്. ആദ്യത്തെ വെജിറ്റബിളോ കൂടുതൽ സമൂസ സപ്ലൈ. വെജിറ്റബിൾ ആണ് ശരിക്കും സമൂസ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഇപ്പൊ നോമ്പായതുകൊണ്ട് ചിക്കനും ചിക്കനുണ്ട്. ബീഫ് ഉണ്ടോ? ബീഫ് ഓർഡർ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെയാണ്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ തപ്പ് പിടിച്ചാണ്ട് സപ്ലൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈക്കിൾ മാർഗം കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ സ്കൂൾ 10ാം ക്ലാസ് കഴിഞ്ഞോട്ടായപ്പോ പിന്നെ ബൈക്ക് മാർഗം കൊണ്ടുപോകാൻ തുടങ്ങി. ഇപ്പോൾ ഓട്ടോയിലെ കൊണ്ടുപോകണം. ശരി. അത്രയും ക്വാണ്ടിറ്റി ആയി തുടങ്ങി. എത്ര കൊല്ലമായിട്ട് ഇവിടെ ഇത് ജോലി ചെയ്യുന്നത്? 10 വർഷമായിട്ടുണ്ടായിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ? വെജിറ്റബിൾ സമൂസ, വെജിറ്റബിളും ചിക്കനും. ഇതിപ്പോ എത്ര സമയമായിട്ട്? രാവിലെ തുടങ്ങും. രാവിലെ തുടങ്ങും, പിന്നെ ഒരു ഫുൾ ഡേ ഇതന്നെ ആണല്ലോ. ഇതിന്റെ ഷീറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്ന? മൈദോട് ഉണ്ടാക്കുന്ന, ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന. ഇവിടെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഉണ്ടാക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ പൊരിക്കും. അത് ശരി. ഇപ്പൊ ഏകദേശം ഒരു ദിവസമൊക്കെ എത്ര എണ്ണമൊക്കെ ഉണ്ടാക്കാം? ഒരു 4-5 ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മൊത്തം ഈ ഗ്രാമത്തിൽ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഒരു 10-20,000-30,000 ഒക്കെ ഉണ്ടാവുമല്ലോ മൊത്തം. യൂണിറ്റിലും കൂടെ അങ്ങനെ ഉണ്ടാവും. ഇത് ഈ സമൂസപ്പടി ഇങ്ങനെ പേര് വരാം. സമൂസപ്പടി എന്ന് പറയാൻ കാരണം ഈ റോഡ് ആക്ച്വലി മെയിൻ റോഡ് ആകുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മള് കൊട്ടയിലാക്കിയിട്ട് മറ്റൊരാളെ കയറ്റി കൊണ്ടുപോയി സമൂസ. എന്നിട്ട് അവിടുന്ന് ആയിരുന്നു ബസ്സിന് സപ്ലൈ ചെയ്യുന്നത്. പിന്നീടാണ് ഇവിടെ റോഡ് വികസനമൊക്കെ കാർ ചെയ്ത് ബസ്സൊക്കെ സ്റ്റാർട്ടായി. അപ്പൊ എല്ലാ ബസ്സിലും ഈ ടിന്നിൽ കയറാൻ തുടങ്ങി. അങ്ങനെ ബസ്സുകാരാണ് സ്റ്റാർട്ടിങ്ങിൽ സമൂസപ്പടി എന്നുള്ളത്. ആ ഈ സമൂസ ബസ്സിൽ കയറ്റി ഇങ്ങനെ വിടും. അപ്പോ സമൂസ കയറ്റുന്ന പടി സമൂസപ്പടി. യെസ്. ഇവിടെ വന്നതിന്റെ ഒരു ചരിത്രം എങ്ങനെ? ഇവിടെ എങ്ങനെ? ഇവിടെ ആക്ച്വലി മറ്റേ വരിക്കോടൻ കുഞ്ഞമ്മ പറഞ്ഞ ഒരാള് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന. അത് ശരി. ഒരു 40 വർഷത്തിന് മുമ്പ് വന്ന. ഇവിടെ ഗ്രാമല്ലേ, റോഡൊന്നുമില്ല. അങ്ങനെ അയാൾ ഇവിടെ ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. അങ്ങനെ അയാൾ കൊണ്ടുവന്ന് അയാള് ചെറുതായിട്ട് സ്റ്റാർട്ടായി. അതുകൊണ്ടും അയാൾ ഇട്ടേച്ച് പോയി ആന്ധ്രയ്ക്കനെ തിരിച്ചു. പിന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം ഏറ്റെടുത്ത്
അങ്ങനെ ചില ആളുകൾ ചെയ്യും, അതിന്റെ ഇടയിൽ ഗൾഫിലെല്ലാം ജോലിക്ക് പോകും, അങ്ങനെ അങ്ങനെ ചെയ്തോണ്ട്. റംസാൻ മാസത്തിലാണോ അത് കൂടുതൽ? അങ്ങനെയല്ല, നേരത്തെ റംസാൻ മാസത്തിൽ ഫുള്ളായിട്ട് ബന്ധമായിരുന്നു, ഇപ്പൊ ഇത് ഒന്ന് പിക്കപ്പായി. റംസാൻ മാസത്തിൽ ഒന്നുകൂടി സ്റ്റാർട്ടായി. നോർമലായിട്ട് രാത്രി ആയിരിക്കും ഉണ്ടാക്കുക, കാലത്ത് സപ്ലൈ. ഒരു പലഹാരം ഒരു ഗ്രാമത്തിൻ്റെ ഗതി മാറ്റിയ ഒരു വിശേഷമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു മനോഹര വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും.